നമസ്കാരം. ഇന്ത്യയിലെ ജനസംഖ്യയുടെ പകുതിയിലധികവും ഇന്നും പ്രധാന ഉപജീവന മാർഗമായി കാണുന്നത് കൃഷിയെയാണ്. അതിനാൽ കാർഷിക മേഖലയിൽ നടപ്പാക്കുന്ന സകല പരിഷ്കാരങ്ങളും നിയമനിർമ്മാണങ്ങളുമെല്ലാം കോടിക്കണക്കിന് മനുഷ്യരെ നേരിട്ട് ബാധിക്കും. കാർഷിക മേഖലയിലെ കുത്തക കമ്പനികളുടെ കടന്നുവരവ് വിത്തിന്മേലുള്ള കർഷകരുടെ സ്വാശ്രയത്വത്തെ പൂർണ്ണമായും ഇല്ലാതാക്കി എന്നത് ഗുരുതര പ്രശ്നമാണ്. ഇതോടെ കൂടിയ വിലയ്ക്ക് വിത്തുകളും അവയ്ക്ക് അനുയോജ്യമായ കീടനാശിനികളും വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. കൂടാതെ കാലാവസ്ഥ വ്യതിയാനവും വന്യമൃഗശല്യവും വിളനാശവും ഇരട്ടിയായതോടെ കേരളത്തിൽ കൃഷി ആദായകരമല്ലാതായി. ഇതോടെ പലരും ഉപജീവനത്തിനായി മറ്റ് മാർഗങ്ങൾ തേടിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട്. വായ്പയെടുത്തും സ്വർണം പണയപ്പെടുത്തിയും വട്ടിപ്പലിശയ്ക്ക് പണം വാങ്ങിയും കൃഷിയിടക്കിയ ചെറുകിട ഇടത്തരം കർഷകർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും സംസ്ഥാന സർക്കാർ പാലിക്കാതെ വന്നതോടെ അവരിൽ ഭൂരിഭാഗവും ആത്മഹത്യയുടെ വക്കിലാണ്. കേരളത്തിൽ കർഷകരുടെ കടബാധ്യതകളും ആത്മഹത്യാ നിരക്കും അപകടകരമായ വിധത്തിൽ ഉയർന്നു വരികയാണെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. കേരളത്തിലെ കർഷക സമൂഹം നിലവിൽ അനുഭവിക്കുന്ന കടബാധ്യതകളെക്കുറിച്ചും അനുബന്ധ പ്രശ്നങ്ങളെക്കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ സർക്കാരിന്റെ പക്കലില്ല എന്നതാണ് വസ്തുത. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ കർഷകരുടെ കടബാധ്യതയുടെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കാൻ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ പഠനം നടത്തുന്നതും അതിനോടനുബന്ധിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതും. കേരളത്തിലെ 72% കർഷകരും കടക്കെണിയിലാണ്. ഒരു കർഷകന്റെ ശരാശരി കടബാധ്യത 5.46 ലക്ഷം രൂപയാണ്. 2019 ദേശീയ സാമ്പിൾ സർവേ അനുസരിച്ച് കേരളത്തിലെ കർഷകരുടെ കടബാധ്യത 70% ശരാശരി കടബാധ്യത 2.42 ലക്ഷം രൂപയുമായിരുന്നു. കിഫ നടത്തിയ സർവേ പ്രകാരം കടബാധ്യത നിരക്ക് 2% വർദ്ധിച്ചപ്പോൾ ശരാശരി കടബാധ്യത 3 വർഷം കൊണ്ട് ഇരട്ടിയിലേറെയായി. ഏലം പൈനാപ്പിൾ കർഷകരാണ് വൻ കടബാധ്യതയുള്ളവർ. കേരളത്തിലെ മലബാറിലാണ് ഏറ്റവും കൂടുതൽ കർഷകർ കടക്കെണിയിലായിരിക്കുന്നത്. തിരുവിതാംകൂറിൽ 70% കൊച്ചിയിൽ 68% മലബാറിലേത് 77%. കേരളത്തിലെ 26% കർഷകർക്ക് ഒന്നിൽ കൂടുതൽ വായ്പാ ബാധ്യതയുണ്ട്. 65% കർഷകർ തങ്ങളുടെ കൈവശമുള്ള മുഴുവൻ ഭൂമിയും ബാങ്കിൽ പണയം വെച്ചിട്ടുണ്ട്. 57% കർഷകരും താമസിക്കുന്ന വീടുകൾ ഉൾപ്പെടെ പണയത്തിലാണ്. 68% കർഷകർ കാർഷിക വായ്പയ്ക്ക് പുറമെ സ്വർണ വായ്പയും എടുത്തിട്ടുണ്ട്. 16% പേർ 10 ലക്ഷത്തിന് മുകളിൽ വായ്പ എടുത്തവരാണ്. 29% പേർ 2 ലക്ഷത്തിൽ താഴെ വായ്പ എടുത്തവരാണ്. ഏറ്റവും കൂടുതൽ കർഷകർ ലോൺ എടുത്തിരിക്കുന്നത് ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നാണ്. 47% ഈ വായ്പ. കുടിശ്ശികയില്ലാതെ കൃത്യമായി ലോൺ അടയ്ക്കുന്നവർ 51% മാത്രമാണ്. കർഷകർക്ക് ഏറ്റവും ഗുണകരമാവേണ്ട കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി 4% മാത്രം പലിശയുള്ള കാർഷിക വായ്പ ലോൺ എടുത്തവർ വെറും 48% മാത്രമാണ്. ഇന്ന് കേരളത്തിൽ ലഭ്യമായ ഏറ്റവും പലിശ കുറവുള്ള ഇത്തരം കാർഷിക ലോണുകൾ പകുതി കർഷകർക്ക് പോലും ലഭിക്കുന്നില്ല. ഇത് ഗൗരവമായി പരിശോധിക്കേണ്ട വിഷയമാണ്. നിലവിൽ സ്വർണമേടായി നൽകിയാൽ മാത്രമേ ഈ സ്കീമിൽ ലോൺ കിട്ടുകയുള്ളൂ എന്നത് വസ്തുതയാണെങ്കിലും 68% കർഷകർ ഭൂമി പണയം വെച്ചുള്ള വായ്പകൾക്ക് പുറമെ സ്വർണം പണയം വെച്ചും വായ്പകൾ എടുത്തിട്ടുണ്ട്. എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും KCC സ്കീമിൽ കർഷകർക്ക് ലോൺ കൊടുക്കാൻ ബാങ്കുകൾ മടിക്കുന്ന അവസ്ഥയാണ്. ഇത് അടിയന്തരമായി തിരുത്തപ്പെടേണ്ടതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാങ്കിങ് സാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും ഇപ്പോഴും 21% പേർ പ്രൈവറ്റ് ബാങ്കുകളെയോ സ്വകാര്യ പലിശക്കാരെയോ ആശ്രയിക്കുന്നു എന്നത് ദുരവസ്ഥയാണ്. വായ്പയെടുത്ത 63% പേരും തങ്ങളുടെ മുഴുവൻ ഭൂമിയും ബാങ്കിൽ പണയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ 57% ആളുകളുടെ ഇപ്പോൾ താമസിക്കുന്ന വീടും പണയവസ്തുവിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ ലോണുകൾ തിരിച്ചടക്കുന്നതിൽ അവർ പരാജയപ്പെടുകയും ബാങ്ക് റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കുകയും ചെയ്താൽ ഇത്തരം ആളുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് ഭൂരഹിതർ മാത്രമല്ല ഭവനരഹിതരുമായി മാറുന്ന അപകടകരമായ സ്ഥിതിവിശേഷമുണ്ടാകും. വെറും 51% കർഷകർക്ക് മാത്രമേ കുടിശ്ശിക വരുത്താതെ തിരിച്ചടവ് നടത്താൻ സാധിക്കുന്നുള്ളൂ. 29% കർഷകർ കുറച്ചൊക്കെ തിരിച്ചടച്ചിട്ടുണ്ടെങ്കിലും 20% കർഷകർക്ക് ഇതുവരെ യാതൊന്നും തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ കടം വാങ്ങിയ മുഴുവൻ തുകയും കുടിശ്ശികയായി അവശേഷിക്കുകയാണ്. 49% എന്ന മൊത്തത്തിലുള്ള കുടിശ്ശിക നിരക്കും 20% എന്ന സമ്പൂർണ്ണ കുടിശ്ശിക നിരക്കും കേരളത്തിന്റെ കാർഷിക മേഖല ഇപ്പോൾ തന്നെ അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ അടിസ്ഥാന പ്രശ്നങ്ങളെ ഉയർത്തിക്കാട്ടുന്നതാണ്. സംസ്ഥാനത്തെ തിരിച്ചടവ് മുടങ്ങിക്കിടക്കുന്ന 14% കർഷകർക്ക് ഇപ്പോൾ തന്നെ ജപ്തി നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. മേഖല തിരിച്ചുള്ള കണക്കിൽ തിരുവിതാംകൂറിലെ കർഷകരാണ് ഏറ്റവും കൂടുതൽ ജപ്തി നടപടികൾ നേരിടുന്നത്. 21% പേരാണ് നിലവിൽ ജപ്തി നടപടികൾക്ക് വിധേയമായി സ്ഥലം നഷ്ടപ്പെട്ടവർ. വായ്പയെടുത്തവരുടെ 10% കണക്കിലും
ശരാശരി വായ്പാ തുകയിലും ഏലം പൈനാപ്പിൾ കൃഷി ചെയ്യുന്ന കർഷകരാണ് ഏറ്റവും കൂടുതൽ കടക്കെണിയിലുള്ളത്. സംസ്ഥാന ശരാശരിയായ 72% താരതമ്യപ്പെടുത്തുമ്പോൾ പൈനാപ്പിൾ ഏലം കർഷകർക്കിടയിലെ കടബാധ്യത യഥാക്രമം 80%, 78% എന്ന തോതിൽ ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ശരാശരി കടബാധ്യത സംസ്ഥാന ശരാശരിയേക്കാൾ 1.3 മടങ്ങ് കൂടുതലാണ്. കർഷകരെ കടക്കെണിയിൽ നിന്ന് രക്ഷിക്കാൻ സർക്കാർ ഇടപെടലാണ് ഇവിടെ ഏറ്റവും അനിവാര്യം. പലിശയും പിഴപ്പലിശയും എഴുതി തള്ളുക എന്നതാണ് പ്രധാനം. അതിനുശേഷം മുതൽ തിരിച്ചടയ്ക്കാൻ കൂടുതൽ സാവകാശം കൊടുത്തുകൊണ്ട് മാത്രമേ ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് കേരളത്തിലെ കാർഷിക സമൂഹത്തെ കരകയറ്റാൻ സാധിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, വന്യമൃഗശല്യവും കീടബാധയും തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, ഏലം, റബ്ബർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാന വിളകളുടെയും ഉൽപാദനക്ഷമത കുറഞ്ഞതും വിലയിടിവും കർഷകരുടെ ലോൺ തിരിച്ചടക്കൽ ശേഷിയെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചു വേണം ആശ്വാസ നടപടികൾക്ക് തുടക്കം കുറിക്കാൻ. അന്നം തരുന്ന കർഷകനെ രക്ഷിച്ചെടുക്കേണ്ട ബാധ്യത കേരള സമൂഹത്തിനും സംസ്ഥാന സർക്കാരിനുമുണ്ട്. ഈ ബാധ്യത നിറവേറ്റേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്തം നിക്ഷിപ്തമായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിലാണ്. ഇത് നിറവേറ്റാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് വൻ സാമ്പത്തിക പ്രതിസന്ധിയും ഭക്ഷ്യക്ഷാമവും കർഷക ആത്മഹത്യകളുമൊക്കെയാണ്.